പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം ഡബ്ബിങ്ങിൽ കാണാവുന്ന പുതുതായി റിലീസായ 6 അന്യഭാഷാ സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് 1 ശിവരഞ്ജിനിയും ഇന്നും ചില പെൺകളും. പുതുതായി സോണി ലൈവിലൂടെ റിലീസായ തമിഴ് ആന്തോളജി മൂവിയാണ് ശിവരഞ്ജിനിയും ഇന്നും ചില പെൺകളും. ഡയറക്ടർ വസന്ത് സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയിൽ പാർവതി, ലക്ഷ്മിപ്രിയ, കരുണാകരൻ, ലിസി ആന്റണി എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3 കാലഘട്ടത്തിൽ ജീവിക്കുന്ന 3 സ്ത്രീകളുടെ ജീവിതത്തിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു ആന്തോളജി മൂവിയാണ് ശിവരഞ്ജിനിയും ഇന്നും ചില പെൺകളും. 3 വ്യത്യസ്ത കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യത്യസ്തമായ ആൾക്കാരാണെങ്കിലും അവർ കടന്നു പോകുന്ന ഒരേ രീതിയിലുള്ള കഷ്ടതകളിലൂടെയും എല്ലാ കാലഘട്ടത്തിലും കല്യാണത്തിന് ശേഷം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അവർ നേരിടേണ്ടി വരുന്ന സംഭവങ്ങളും അടിച്ചമർത്തപ്പെടുന്ന അവരുടെ സ്വപ്നങ്ങളും സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പോരാട്ടവുമൊക്കെയായി സ്ത്രീപക്ഷത്തു നിന്ന് കഥ പറഞ്ഞു പോകുന്ന ഒരു ആന്തോളജി തമിഴ് മൂവിയാണ് ശിവരഞ്ജിനിയും ഇന്നും ചില പെൺകളും. ഈ സിനിമ നിരവധി അവാർഡ് ഷോകളിലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. അതിനാൽ തന്നെ കൊമേഴ്ഷ്യൽ എലമെൻസ് ഒന്നുമില്ലാത്ത ഫുള്ളി ഇമോഷണൽ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഒരു ചിത്രം കൂടിയാണ് എന്ന് പറയാം. എന്നിരുന്നാലും കഥാപാത്രങ്ങളുടെ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടും BGM കൊണ്ടുമൊക്കെ മികച്ചു നിൽക്കുന്ന ഒരു സിനിമയാണെന്ന് തന്നെ പറയാം. അത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചിത്രം കണ്ടു നോക്കാവുന്നതാണ്. 2 ചിത്രം പ്രതികാരം. 2021 റിലീസായ ഇഷ്ക് നോട്ട് എ ലവ് സ്റ്റോറി എന്ന തെലുങ്ക് മൂവിയുടെ മലയാളം ഡബ്ഡ് വേർഷനാണ് പ്രതികാരം. മലയാള മൂവിയായ ഇഷ്ക് എന്ന സിനിമയുടെ തെലുങ്ക് റീമേക്ക് കൂടിയാണ് ഈ ചിത്രം. SS രാജു സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ തേജ സജ്ജ, പ്രിയ വാര്യർ എന്നിവരാണ് നായികാനായകന്മാരായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒരു വൺലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, കാമുകിയുടെ പിറന്നാൾ ദിവസം അവളെയും കൂട്ടി ഒരു യാത്രക്ക് പോകുന്ന കാമുകൻ. എന്നാൽ അവിടെ വെച്ച് ചില സദാചാരവാദികളുടെ ഇടയിൽപ്പെട്ടു പോകുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. റീമേക്ക് സിനിമ എന്ന നിലയിൽ ഒരു ആവറേജ് പ്രകടനം കാഴ്ചവെക്കാൻ മാത്രമേ ഈ സിനിമയ്ക്ക് സാധിച്ചുള്ളൂ. ഏറെക്കുറെ സീൻ ബൈ സീൻ അതേപോലെയുള്ള റീമേക്ക് ആണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ മലയാള മൂവി ഇഷ്ക് എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഈ സിനിമയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. മലയാളം കാണാത്തവരുണ്ടെങ്കിലും തെലുങ്ക് റീമേക്ക് കാണാൻ താല്പര്യമുള്ളവർക്കും ഈ ചിത്രം കണ്ടു നോക്കാവുന്നതാണ്. 3 ചിത്രം ദ റോസ് വില്ല. 2021 റിലീസായ ഹൊറർ ത്രില്ലർ തെലുങ്ക് മൂവിയാണ് ദ റോസ് വില്ല. RJ ഹേമന്ത് സംവിധാനം ചെയ്ത സിനിമയിൽ ദീക്ഷിത്, ശ്വേത വർമ്മ എന്നിവരാണ് നായികാനായകന്മാരായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രവി, ശ്വേത എന്നിങ്ങനെയുള്ള ഒരു കപ്പിൾസ് ഒരു യാത്ര പോകുന്നതിനിടയിൽ കാട്ടിന് നടുവിൽ വെച്ച് അവരുടെ കാറ് ബ്രേക്ക് ഡൗൺ ആകുന്നു. അവിടെ വെച്ച് ഒറ്റപ്പെട്ട വൃദ്ധ ദമ്പതികളെ കാണാനിടയാവുകയും അവർ രവിയെയും ശ്വേതയെയും അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. അവിടെ എത്തിയതും ആ വീട്ടിലും അവരുടെ പെരുമാറ്റത്തിലുമൊക്കെ പല അസ്വാഭാവികതകളും തോന്നുന്നതും തുടർന്ന് ആ വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ തെലുങ്ക് ഹൊറർ ത്രില്ലർ മൂവി പറയുന്നത്. IMDB 7 റേറ്റിംഗ് ഉള്ള ഒരു വാച്ചബിൾ ഹൊറർ മൂവി കൂടിയാണ് ദ റോസ് വില്ല. 4 ചിത്രം ചമ്പക്. 2017 റിലീസായ മറാത്തി മൂവിയാണ് ചമ്പക്. ഈ സിനിമ 2021 സോണി ലൈവിലൂടെ എല്ലാ ഭാഷയിലും റിലീസ് ചെയ്തിട്ടുണ്ട്. സന്ദീപ് മോഡി സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയിൽ സ്വാനന്ദ്, സാഹിൽ ജാദവ്, സംഗ്രം ദേശായി എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 15-വയസ്സുകാരനായ കുട്ടിയുടെ ജീവിതത്തിലൂടെയാണ് സിനിമ കഥ പറയുന്നത്. ഒരു റെസ്റ്റോറൻറ്റിലാണ് അവൻ ജോലി ചെയ്യുന്നത്. നാട്ടിൽ സ്വന്തമായി ഒരു ജ്യൂസ് കട തുടങ്ങുക എന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനായി മതിയായ പണം തികയാതെ വരികയും പെട്ടെന്ന് പണമുണ്ടാക്കാൻ പല വഴികൾ സ്വീകരിക്കുകയും പലപ്പോഴും അവൻ പറ്റിക്കപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ആൾക്കാരെ പറ്റിച്ച് തനിക്ക് പണമുണ്ടാക്കിയാലോ എന്ന ചിന്ത അവന് വരുന്നതും അവനും അവൻ്റെ കൂട്ടുകാരനും ചേർന്ന് അത്തരം ഒരു ലോട്ടറി സ്കീം തട്ടിപ്പ് നടത്താൻ തീരുമാനിക്കുന്നു. അതിലേക്ക് ഒരു മധ്യവയസ്കനായ ആൾ വന്നെത്തുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഒരു ഫീൽ ഗുഡ് മൂവി എന്ന നിലയിലും മോട്ടിവേഷണൽ മൂവി എന്ന നിലയിലും ഒക്കെ പോകുന്ന മികച്ച ഒരു ഗുജറാത്തി മൂവിയാണ് ചമ്പക്. 5 ചിത്രം ബ്രോ. 2021 സോണി ലൈവിലൂടെ റിലീസായ തെലുങ്ക് മൂവിയാണ് ബ്രോ. ഡയറക്ടർ കാർത്തിക് സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയിൽ നവീൻ ചന്ദ്ര, അവിക ഗോർ, സഞ്ജന സാരഥി എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒരു വൺലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, മാധവ് എന്ന ഒരു യുവാവിനെ അവൻ്റെ അനുജത്തിയുടെ രോഗത്തിന് ചികിത്സിക്കാനുള്ള പണമുണ്ടാക്കാനായി വളരെ ചെറുപ്പത്തിൽ തന്നെ സൗദി അറേബ്യയിലേക്ക് ഒരു കൂലിപ്പണിക്കാരനായി പറഞ്ഞുവിടുന്ന അവൻ്റെ മാതാപിതാക്കൾ അവളോടുള്ള ഇഷ്ടം കൊണ്ട് അവിടെ നിന്ന് കഷ്ടപ്പെടുന്നതും പണമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ അവൾ മരണപ്പെടുകയും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. വൺ ടൈം വാച്ചബിളായ ഒരു തെലുങ്കു ചിത്രമാണ് ബ്രോ. 6 ചിത്രം ക്ഷത്രിയൻ.
2017 റിലീസായ തമിഴ് ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന സിനിമയാണ് ക്ഷത്രിയൻ. എസ് ആർ പ്രഭാകരൻ സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയിൽ വിക്രം പ്രഭു, മഞ്ജിമ മോഹൻ എന്നിവരാണ് നായികാ നായകന്മാരായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തട്ടിപ്പും കള്ളത്തരങ്ങളുമൊക്കെയായി നടക്കുന്ന ഗുണ എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ട ഒരു വലിയ മാഫിയ നേതാവിൻ്റെ മകളുമായി പ്രണയത്തിലാവുന്നു. എന്നാൽ അവരുടെ ബന്ധം വീട്ടുകാർ അറിയുന്നതും അതിനോട് എതിർക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ തമിഴ് ആക്ഷൻ ഡ്രാമ മൂവി പറയുന്നത്. ഈ ആറ് സിനിമകളും ഇപ്പോൾ മലയാളം ഡബിങ്ങിലും തമിഴ് ഡബിങ്ങിലും ഒക്കെ കാണാവുന്നതാണ്. സിനിമകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. ഈ സിനിമകൾ മുന്നേ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. കൂടുതൽ മൂവി റിവ്യൂസിനും സിനിമകൾക്കുമായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.